ഹായ് ഗേസ് പാരോട്ടിക്ക് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കർക്കിടക മാസമാണ് അല്ലേ, അതുകൊണ്ട് തന്നെ ഇലക്കറികൾ കഴിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇലകൾക്ക് പോഷക മൂലകം വർദ്ധിക്കുന്നൊരു കാലഘട്ടവും കൂടിയാണ് കർക്കിടക മാസം. മുതിർന്ന ആളുകളൊക്കെ എന്താണ് ഇലക്കറികളൊക്കെ കഴിക്കുമെങ്കിലും കുട്ടികളെ നമുക്ക് ഇലക്കറികൾ കഴിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഇത് സാമ്പാർ ചീരയാണ്. ഇത് മറ്റ് നമ്മുടെ ചീരയെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ചീരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജെല്ലി നേച്ചറാണ്. ഇതുകൊണ്ട് തന്നെ നമ്മളിത് ദോശമാവിലൊക്കെ അരച്ച് ചേർക്കുകയാണെങ്കിൽ കുട്ടികളെ നമ്മൾ കഴിപ്പിക്കാനൊരു എളുപ്പ മാർഗം കൂടിയാണ്. നമ്മുടെ ഈ ദോശമാവും പിന്നെ അതുപോലെ നമ്മുടെ സാമ്പാർ ചീരയുടെ മൊത്തം സ്റ്റെമ്മും ഇലകളൊക്കെ കുടിച്ചിട്ട് മിക്സിയിലിട്ട് അരിക്കാൻ പോയിരുന്നു. മാവ് നല്ലൊരു ഗ്രീൻ കളറായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഗ്രീൻ ദോശ തയ്യാറാക്കി എടുക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുട്ടീസിന് നല്ല ഗ്രീൻ ദോശയൊക്കെ കൊടുത്തിട്ട് പോഷക സമൃദ്ധമാക്കും. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഇത്തരത്തിലുള്ള ദോശകളൊക്കെ തയ്യാറാക്കാൻ എല്ലാവരും ശ്രമിക്കണേ. കാരണം നമ്മുടെ നാടിൽ വിളർച്ചയാണ് ഏറ്റവും നേരിടുന്നത്. കുട്ടികളിൽ അയൺ കണ്ടൻറ്റിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ദോശകൾ കൊടുത്ത് കുട്ടികളെ ഹാപ്പിയാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യാം കേട്ടോ.